പാഴ്സൽ സർവീസിന്റെ പേരിൽ കാർ തട്ടിയെടുത്തു കടന്ന തട്ടിപ്പ് സംഘത്തെ ഭോപ്പാലിൽ ചെന്ന് പിടികൂടി താരമായി കേരള പോലീസ് മീറാറ്റിലെ ജോലിസ്ഥലത്തേക്ക് ചേർത്തലയിലുള്ള മിലിറ്ററി ഡോക്ടർ കയറ്റി അയച്ച കാറാണ് തട്ടിപ്പുകാർ കൊണ്ടുപോയത് കാർ മീറാറ്റിൽ എത്തിക്കുന്നതിന് പാഴ്സൽ ചാർജായി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും വാങ്ങിയിരുന്നു കൊച്ചിയിൽ നിന്നും ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് വാഹനാർ കാർ ട്രെയിലറിൽ കയറ്റുന്ന ചിത്രം വീട്ടുകാർക്ക് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും പണം ആവശ്യപ്പെട്ട് വിളിയെത്തിയതോടെയാണ് കാർ കൊണ്ടുപോയത് കള്ളന്മാരാണെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞത് ഇതോടെ കേരള പോലീസിൽ പരാതി നൽകി പിന്നെ നടന്നത് രണ്ടു മാസത്തിലധികം നീണ്ട തിരച്ചിൽ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ സഹായവുമായി മിലിറ്ററിയും ചേർന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം ആ കാർ ഭോപ്പാലിൽ നിന്ന് കണ്ടെടുത്തു കാറിപ്പോൾ കേരളത്തിലേക്കുള്ള യാത്രയിലാണ് ത്രില്ലർ സിനിമകളെ വെല്ലുന്ന കഥയാണ് ഈ കാറിന് പറയാനുള്ളത് ചേർത്തല സ്വദേശിയായ യുവ മിലിറ്ററി ഡോക്ടറാണ് തന്റെ കാർ മീററ്റിലുള്ള ജോലിസ്ഥലത്തേക്ക് അയച്ചത് ഓൺലൈനിൽ നിന്ന് ലഭിച്ച പാഴ്സൽ സർവീസുകാരുടെ സൈറ്റിൽ നിന്നും നമ്പറെടുത്താണ് കാർ കയറ്റി വിട്ടത് ഇതിനായി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും വാങ്ങി അപ്പോഴൊന്നും യാതൊരു സംശയവും തോന്നിയില്ല സെപ്റ്റംബർ ആറിന് വീട്ടുകാർക്ക് ഹിന്ദിയിൽ വെളിയെത്തി നികുതിയും കയറ്റിയിറക്കുകൂലിയും അടക്കം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ കൂടി അടയ്ക്കണം ഇതോടെ സംശയമായി ഇതിനിടെ കമ്പനിയുടെ സൈറ്റും അപ്രത്യക്ഷമായി ഇതിനിടെ പല ഫോണുകളിൽ നിന്നും പണം ആവശ്യപ്പെട്ട് വിളികൾ എത്തിത്തുടങ്ങിയതോടെ കാർ പോയെന്നു തന്നെ വീട്ടുകാർ ഉറപ്പിച്ചു തുടർന്ന് എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകി എന്നാൽ അങ്ങോട്ട് വിളിക്കാൻ കഴിയാത്ത വിധം സിമ്മുകൾ സംഘം മാറിക്കൊണ്ടിരുന്നതിനാൽ പോലീസുകാർക്ക് തട്ടിപ്പ് സംഘത്തെ ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല ഇതിനിടെ നാഗ്പൂരിലെ മറ്റും അനധികൃത പാർക്കിങ്ങിനും അതിവേഗത്തിനും പിഴ ഈടാക്കിയുള്ള സന്ദേശം ഡോക്ടറുടെ ഫോണിലെത്തി ഇത് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചു പണം ആദ്യം അടച്ച അക്കൗണ്ട് ഹരിയാനയിലേതായിരുന്നു പോലീസ് ഇടപെട്ട് ഇത് നിർജ്ജീവമാക്കിയപ്പോൾ ഉടൻ അടുത്ത അക്കൗണ്ട് ലിങ്കായി വണ്ടി ആദ്യം വെറുതെ കയറ്റി ഫോട്ടോ എടുത്ത ട്രെയിലർ ഉടമയ്ക്ക് സംഘാംഗങ്ങൾ പണം നൽകാതെ വന്നതാണ് ട്വിസ്റ്റായത് ഇയാളും സംഘാംഗമാണെന്ന് കരുതുന്നു വണ്ടി ഭോപ്പാലിലുണ്ടെന്ന രഹസ്യ സന്ദേശം ഇയാളാണ് വീട്ടുകാർക്ക് നൽകിയത് ഇതോടെ പോലീസ് ഭോപ്പാലിലേക്ക് തിരിച്ചു എറണാകുളം സൗത്ത് പോലീസിലെ എസ് ഐ ബി ദിനേശും എ എസ് ഐ കെ സി ആനത്തുമടങ്ങുന്ന സ്ക്വാഡ് ഭോപ്പാലിലേക്ക് തിരിച്ചു കാറുമായി ഇവർക്ക് മുന്നിൽ ട്രെയിലർ ഉറമ പറഞ്ഞെങ്കിലും കൂടെ കൂടെ വാക്കുമാറ്റി ഒടുവിൽ പണം കൊടുക്കാമെന്ന് കാറുടമയെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ച ശേഷം പോലീസ് ഇയാളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് ഇയാൾ കാറുമായെത്തി കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് വീട്ടുകാർക്ക് താല്പര്യമില്ലെന്നാണ് സൂചന വണ്ടിയിപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ് എന്തായാലും സിനിമാക്കഥയെ പോലും വെല്ലുന്ന ഒരു സംഭവമാണ് കാർ തട്ടിപ്പുമായി നടന്നത് തുടരെ തുടരെയുള്ള പണം ചോദിക്കലാണ് ഇത്തരത്തിൽ ഉടമയ്ക്ക് തന്നെ മനസ്സിലായത് തന്റെ കാർ തട്ടിപ്പ് സംഘമാണ് കൊണ്ടുപോയതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയതും